ഖത്തറിലെ ആവേശത്തിനൊപ്പം തത്സമയം ചേരാൻ കോഴിക്കോട് റഹ്മാൻ ബസാറിലെ ഫുട്ബോൾ പ്രേമികൾ. മത്സരം തത്സമയം കാണാൻ 40 അടി വലിപ്പമുള്ള സ്ക്രീനും വലിയ ഗാലറിയും ഒരുക്കിയിരിക്കുകയാണ് ഇവർ. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ലോകം മുഴുവൻ ഫുട്ബോൾ ആരവത്തിലാണ്. അത്തരത്തിലുള്ളൊരു ആരവം തന്നെയാണ് കോഴിക്കോട് നല്ലടത്തുള്ള റഹ്മാൻ ബസാറിലും. ഇവിടെ ഫുട്ബോൾ പ്രേമികളെല്ലാവരും ചേർന്ന് 1500 പേർക്ക് ഇരുന്ന് കളി കാണാൻ വേണ്ടി ഒരു ഗാലറി ഒരുക്കിയിട്ടുണ്ട്. ഈ ഗാലറിയിൽ 40 അടി നീളമുള്ള LED വാളാണ് കളി കാണുന്നത്. ഇവിടെ എല്ലാ ടീം അംഗങ്ങളും ഉണ്ട്, എല്ലാ ടീമിൻ്റെ ആരാധകരും ഇവിടെയുണ്ട്. എൻ്റെടൊപ്പം ചേരുന്നത് സൗദി അറേബ്യയുടെ ആരാധകനാണ്. എന്താണ് സൗദി അറേബ്യയുടെ വളരെ ചുരുക്കം ആരാധകരുള്ളതാണ് സൗദി അറേബ്യയിൽ. ഇത്തവണ അവർ കപ്പടിക്കുമോ? അവരെ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം. ബ്രസീല് കപ്പടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സാധ്യത ബ്രസീലിൽ നിന്നാണ്. ഇവിടെ ബ്രസീലാണുള്ളത്. കാരണം ഇവിടുത്തെ ഈ സംവിധാനങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ തവണ നെയ്മറെ നേതൃത്വത്തിലുള്ള ടീം വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് കപ്പ് ബ്രസീൽ കൊണ്ടുപോകും. അർജന്റീന ആരാധകനുണ്ട്. ഇത് മെസ്സിയില്ലാതെ കപ്പടി. എന്താ ഇതേ ടീം ആയിട്ട് കഴിഞ്ഞാൽ അവർ കോപ്പ അമേരിക്ക അടിക്കുന്നു പറഞ്ഞു. അതിന് കോപ്പ അമേരിക്ക അടിക്കുന്നു പറഞ്ഞിട്ട് അവിടുത്തെ ഓല മണ്ണ് പോയിട്ട് അടിച്ചു വന്നതാണ് നമ്മൾ. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബ്രസീലും അർജന്റീനയ്ക്കാണ് ഫാൻസ് ഉള്ളത്. പക്ഷേ ഇത്തവണ അവരൊക്കെ കടത്തി വെട്ടി കണ്ട് സ്പെയിന് കപ്പടിക്കും, യാതൊരു സംശയവുമില്ല. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തത് അവിടെയെല്ലാം ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോൾ ആരവത്തിൽ മുന്നിൽ നിൽക്കുക. പക്ഷേ ഇവിടെ മുതിർന്നവർ, അവരുടെ യുവാക്കളായ അവരുടെ മക്കൾക്ക് കളി കാണാൻ വേണ്ടി ഇത്രയും വലിയൊരു ഗാലറി ഒരുക്കി. ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഈ കുട്ടികളെ വേറെ എവിടെയും പോയി കാണണ്ട, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റോടുകൂടി, ഗാലറിയിൽ കാണുന്ന സ്പിരിറ്റോടുകൂടി ഇവിടെ ഇരുന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണോ നിങ്ങളിത് ചെയ്യുന്നത്? അതെ, ഇവിടെ ഇരുന്ന് കാണണം. നമ്മളെ ഗ്രൗണ്ട് അതിനകത്ത് നമ്മൾ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ചെറുത് വലുത് നിന്നും എല്ലാവരും ഇവിടെ ഇരുന്ന് കാണണം എന്നുള്ള ആഗ്രഹമാണ്. ഇവിടെ കഴിഞ്ഞ തവണ ഗാലറി സംവിധാനം ഇല്ലാണ്ടായിരുന്നു ഈ കളി ഇവിടെ പ്രദർശനം നടത്തിയത്. അന്ന് ഒരുപാട് ആളുകളൊരു ആഗ്രഹം പറഞ്ഞിങ്ങനെ ഇവിടെ ഗാലറി സംവിധാനം കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലൊരു നടത്തണമെന്നില്ല. അന്ന് ഫുള്ള് ചെയർ ഇട്ടിട്ടാണ് ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ രാത്രിയിൽ കളി കാണാൻ ഇവിടെ എത്തുന്ന സമയമുണ്ട്. പക്ഷേ ഈ തവണ ഗാലറി കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ സൗകര്യം ആളുകൾക്ക് കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ റഹ്മാൻ ബസാർ റഫ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രദേശത്തിന് പുറമെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കുടുംബങ്ങളായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് കളി കാണുന്ന സ്ഥിതി ഉണ്ട്. ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടെ വരലുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലേക്ക്, വലിയ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കി കൊണ്ടാണ് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ LED വാളിലെ ഈ കളി പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. അന്ന് മന്ത്രിയും ഇവരോടൊപ്പം തന്നെ കളി കാണാനുണ്ടാകും. എന്തായാലും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ദിലീപ് ടി ദേവസ്യ, 24 കോഴിക്കോട്. ലോകകപ്പ് ഫുട്ബോളിനായി 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാട്ടിൻപുറങ്ങളിലെ ടീമുകൾ തമ്മിലുള്ള ഫ്ലക്സ് പോരാട്ടം തുടരുകയാണ്. മലപ്പുറം താനൂരിൽ അർജന്റീന ഫാൻസ് 85 അടി ഉയരത്തിൽ മെസ്സിയുടെ പടുകൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചു. കാണാം നമുക്ക് താനൂരിലെ ഫുട്ബോൾ ആവേശം. കാൽപന്ത് കളിയെ നെഞ്ചോട് ചേർക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ മെസ്സി ആരാധകരുടെ ആവേശം വാനോളമാണ്. ഊണും ഉറക്കവും കളഞ്ഞാണ് നാട്ടിൻപുറങ്ങളിൽ ഫുട്ബോൾ ആവേശം. താനൂരിലെ തൂവൽ തീരം വിനോദസഞ്ചാരത്തിനോട് ചേർന്ന് തീരദേശ പാതക്കരികിലാണ് അർജന്റീന ആരാധകർ കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ആ അർജന്റീന ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളെ ഒരു ലക്ഷ്യം മെയിനായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം ചാരിറ്റി ലെവലിൽ പോകാന്നുള്ള ലെവലാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ വേൾഡ് കപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൽ ഇറങ്ങി. അത് നമ്മളെ ഖജാഞ്ചിൻ്റെ ഒരു ഇതായിരുന്നു, നിർദ്ദേശമായിരുന്നു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായ അർജന്റീന ആരാധകരാണ് 85 അടി ഉയരത്തിൽ കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചത്. 18 അടിയാണ് കട്ടൗട്ടിൻ്റെ വീതി. 85,000 രൂപയാണ് 2 ആഴ്ച നീണ്ടുനിന്ന നിർമ്മാണ ചെലവ്. താനൂരിലെ അർജന്റീന ഫാൻസ്, മെസ്സി ഫാൻസ് വാട്സപ്പ് കൂട്ടായ്മയും പ്രദേശത്തെ പ്രവാസി വിങ്ങും ചേർന്നാണ് കട്ടൗട്ട് നിർമ്മാണത്തിനാവശ്യമായ തുക സമാഹരിച്ചത്. TV4 തിരൂർ.